ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മറിയം ടേസ്റ്റി കിച്ചൺ. ഇന്ന് ഞാനിവിടെ ഒരു ഓണം സ്പെഷ്യൽ മുളകും പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങളുടെ അയൽവാസി, പഴയ കാലത്ത് തട്ടാഞ്ചേരിയിലെ അയൽവാസിയായ അമ്മമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അമ്മമ്മൻ്റെ അടുത്തുനിന്ന് പഠിച്ച ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഷെയർ ചെയ്യുന്നത്. മുളകും പച്ചടിയിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്, ഞാൻ 250 ഗ്രാം മുളക്, ഇതുപോലത്തെ മുളകാണ് വേണ്ടത്. അത് ഇങ്ങനെ അറ്റം പിളർന്നിട്ടുണ്ട്, മുഴുവനായിട്ട് മുറിഞ്ഞു പോകരുത്. മുറിഞ്ഞു പോയാൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോഴത്തിന് വേറിട്ട് കുഴമ്പ് പോലാകും. അപ്പോൾ അറ്റം മാത്രം പിളർന്നിട്ട് വേണം മുളക് എടുക്കാൻ. പിന്നെ കറിവേപ്പില, മഞ്ഞൾ, കടുക്, മുളക് പൊടി, കുറച്ചരി, നമുക്ക് ലാസ്റ്റ് വറുത്ത് പൊടിച്ചിടാൻ വെളിച്ചെണ്ണ, പിന്നെ ശർക്കര 300 ഗ്രാം പുളി, നന്നായിട്ട് കട്ടിയായിട്ട് പിഴിഞ്ഞതാണിത്. ഉപ്പ് ആവശ്യത്തിന്. ഇനി നമുക്ക് തീ കത്തിച്ചിട്ട് മുളക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിയെടുക്കാം. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മുളകിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. കൂടുതൽ വറവാകണ്ട, എങ്കിലും ജസ്റ്റ് ഒന്ന് വറവാകും വേണം. നമ്മുടെ മുളക് വറവായിട്ടുണ്ട്. അന്താജസ്റ്റ് ഈയൊരു സ്റ്റേജിൽ നമുക്ക് മുളക് ചട്ടിയിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1 സ്പൂൺ കടുക്. കടുക് പൊട്ടട്ടെ. നമ്മുടെ കടുക് പൊട്ടിക്കഴിയാറായി. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ പിഴിഞ്ഞ് വെച്ച ഉള്ളി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ ശർക്കര പൊടിച്ചത് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നന്നായി മൂടി വച്ച് തിളപ്പിക്കുക. നമ്മുടെ പുളി തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരി വറുത്തെടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ അരി മതി. നന്നായിട്ട് പൊട്ടിപ്പൊരിയുന്നത് വരെ വറുക്കുക. പുളി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ വഴറ്റി വെച്ച മുളകിട്ട് കൊടുക്കാം. ഇത് ഓണത്തിൻ്റെ 2 ദിവസം മുന്നൊക്കെയാണ് ഉണ്ടാക്കി വെക്കാറ്. എന്നാൽ ഓണത്തിൻ്റെ അന്നാകുമ്പോഴേക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. വാഴയിലയിൽ ഒഴിച്ചാൽ ഒലിച്ചു പോവാത്ത ഒരു രൂപത്തിലായിരിക്കും. ഇത് ഇനി ജസ്റ്റ് തിളച്ചിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം.
നമ്മുടെ അരി വറവായിട്ടുണ്ട്. ഇതാ എന്നിട്ട് തീ ഓഫ് ചെയ്തു. ഇനി ചൂടാറിയതിന് ശേഷം വേണം പൊടിക്കാൻ. അതുപോലെ നമ്മുടെ മുളകും പച്ചടി നന്നായി തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മുളക് ഉണ്ടാകും, കാരണം പച്ചമുളകിലെ എരിവും നമ്മുടെ മുളക് പൊടിയിലെ എരിവും എല്ലാം കൂടി ആയിട്ട് മുളക് ഉണ്ടാകും. ഉപ്പും ശർക്കരയും നോക്കിയിട്ടിട്ട് കൊടുക്കണം. ചിലർക്ക് നല്ല മധുരം ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് നല്ല മധുരമാണ് ടേസ്റ്റ്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. മൂടി വെക്കുക, അതിൻ്റെ സ്മെല്ലൊന്നും പോകണ്ട അരി വറുക്കുന്ന സമയം കൊണ്ട്. നമ്മുടെ അരി വറുത്തിട്ടുണ്ട്, വറുത്ത് പൊടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിട്ട് കൊടുക്കാം. ഈ അരി വറുത്തതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അരി വറുത്തതിൻ്റെയും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ളൂ. നല്ല ടേസ്റ്റിയായ അച്ചാറാണ്. അമ്മമ്മനോട് ചോദിച്ചിട്ട് തന്നെ വാങ്ങിയതാണ്. ഓണം ആയാലും ഓണത്തിൻ്റെ തലേ ദിവസം അമ്മ വരും വീട്ടിലേക്ക്. എന്നിട്ട് പറയുന്നു, ബിസുമ്മേ നാളെ ചോറ് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ, കൂട്ടാനൊക്കെ അവിടുന്ന് കൊടുത്തേക്കാന്ന് പറയും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ സുവർണകാലം എന്ന് പറയാം. ആ ഒരു ഒത്തൊരുമയും സ്നേഹവും ഉള്ളൊരു കാലം ഇന്ന് മാഞ്ഞു പോയി. വാഴയിലയിലിട്ടാൽ പിന്നെ ഒലിച്ചു പോവരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു ഡിഷുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.